ഹയർ സെക്കൻഡറി പ്ലസ് ടു കെമിസ്ട്രിയുടെ ആദ്യ യൂണിറ്റായ സോളിഡ് സ്റ്റേറ്റിൻ്റെ അഞ്ചാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഇംപെർഫെക്ഷൻസ് ഇൻ സോളിഡ്സ് ആണ് അത് മൂന്ന് തരം ഇംപെർഫെക്ഷൻസിനെ കുറിച്ച് പറഞ്ഞിരുന്നു ആദ്യത്തെ രണ്ട് കാറ്റഗറി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ഇനി ഇന്ന് പഠിക്കാനുള്ളത് മൂന്നാമത്തെ ടൈപ്പായ നോൺ സ്റ്റോക്യോമെട്രിക് ഡിഫെക്ട്സ് ഈ നോൺ സ്റ്റോക്കിയോമെട്രി ഡിഫക്റ്റ് എന്ന് പറഞ്ഞത് ഒരു ക്രിസ്റ്റലിൻ്റെ അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസിൻ്റെ കെമിക്കൽ ഫോമിലെ ഡിസ്റ്റേർബ് ചെയ്യുന്നതാണ് ആ ഡിഫക്റ്റെങ്കിൽ അതിനെയാണ് നമ്മൾ നോൺ സ്റ്റോക്കിയോമെട്രിക് ഡിഫക്റ്റ് എന്ന് പറയുന്നത് അതായത് റേഷ്യോ ഓഫ് കാറ്റയോൺസ് ആൻഡ് ആനിയോൺസ് വിൽ ബി ഡിഫറെൻ്റ് ഫ്രം ദ കെമിക്കൽ ഫോമിലെ ഓഫ് ദ സബ്സ്റ്റൻസ് ഓർ വി ക്യാൻ സേ ദിസ് കൈൻഡ് ഓഫ് ഡിഫക്റ്റ് മേ ഡിസ്റ്റേബ് ദ സ്റ്റോക്കിയോമെട്രി ഓഫ് ദ കോമ്പൗണ്ട് എങ്ങനെയൊക്കെയാണ് ഈ നോൺ സ്റ്റോക്യുമെട്രിക് കോമ്പൗണ്ട് നോൺ സ്റ്റോക്യുമെട്രിക് ഡിഫക്റ്റ് വരാൻ സാധ്യതയുള്ളത് രണ്ട് പിക്ചേഴ്സ് അവിടെ കാണുന്നുണ്ട് അല്ലേ രണ്ട് അറേഞ്ച്മെൻറ്റ് കാണുന്നുണ്ട് അതിലൊന്നിൽ അവിടെ നിങ്ങൾക്ക് കാറ്റോണിനെയും ആനയോണിനെയും തിരിച്ചറിയാൻ വേണ്ടി രണ്ട് കളറിലാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ ആദ്യത്തെ പിക്ചറിൽ ആനയോൺ ഒരു പ്ലേസിലില്ല ഉണ്ടോ ഇല്ല രണ്ടാമത്തൊരു നോക്കൂ അവിടെ ആ അറേഞ്ച്മെൻറ്റിന് ഇടയ്ക്ക് ഒരു എക്സ്ട്രാ കാറ്റോൺ അപ്പം ഇങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് നോൺ സ്റ്റോക്കിയോമെട്രിക് ഡിഫക്റ്റ് വരുന്നുണ്ട് അപ്പോൾ ഏതൊക്കെയാണ് ഒന്നുകിൽ ബൈ ആനയോൺ വേക്കൻസീസ് ഓർ ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് എക്സ്ട്രാ കാറ്റിയം അതിൽ ആദ്യത്തെ എന്താണ് ആനയോൺ വേക്കൻസി ആനയോൺ വേക്കൻസി എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് നമുക്ക് സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റലിനെ ഒന്ന് ഹീറ്റ് ചെയ്ത് അതിലുണ്ടാകുന്ന ചേഞ്ച് ഒന്ന് കണ്ട് മനസ്സിലാക്കാം ഇതിനെ നമ്മൾ സോഡിയം പേപ്പേഴ്സിൻ്റെ അല്ലെങ്കിൽ സോഡിയത്തിന് പ്രസൻസിൽ ഹീറ്റ് ചെയ്യുകയാണ് അങ്ങനെ ഹീറ്റ് ചെയ്യുമ്പോൾ ഈ സോഡിയം നമ്മുടെ സോഡിയം ക്ലോറൈഡിനടുത്തേക്ക് ഡിഫ്യൂസ് ചെയ്ത് വരികയും സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റലിലെ ക്ലോറൈഡ് അയോൺ ഈ സോഡിയവുമായിട്ട് കമ്പൈൻ ചെയ്ത് സോഡിയം ക്ലോറൈഡ് ആയിട്ട് മാറുന്നു ആ പിക്ചറിൽ കണ്ടോ ആ ക്രിസ്റ്റലിൻ്റെ അറേഞ്ച്മെൻറ്റിൻ്റെ സൈഡിൽ വേറൊരു മോളിക്യൂളിനെ കാണുന്നുണ്ടോ ഒരു സോഡിയം ക്ലോറൈഡ് മോളിക്യൂൾ അതെങ്ങനെ ഉണ്ടായതാണ് നമ്മൾ ഈ ഹീറ്റ് ചെയ്ത സമയത്ത് ആ സോഡിയം വേപ്പർ ആ സോഡിയം അയോൺ നമ്മുടെ ക്രിസ്റ്റലിനകത്തുണ്ടായിരുന്ന ക്ലോറൈഡുമായിട്ട് ചേർന്ന് സോഡിയം ക്ലോറൈഡ് ആയിട്ട് മാറി അല്ലേ അപ്പോൾ അവിടെ ആ ക്രിസ്റ്റലിൻ്റെ അറേഞ്ച്മെൻ്റിൽ ക്ലോറൈഡ് അയോൺ ഉണ്ടാവേണ്ട പ്ലേസിൽ അവിടെ വേക്കൻ്റായി അങ്ങനെ ആ വേക്കൻറ് ആയിരിക്കുന്ന സ്ഥലത്തേക്ക് നമ്മുടെ സോഡിയം സോഡിയം അയോൺ ആയിട്ട് മാറിയത് എന്നെ പ്ലസ് ആയിട്ട് മാറിയപ്പോൾ പുറത്തേക്ക് വിട്ട ആ ഇലക്ട്രോണിനെ അവിടെ അക്കോമഡേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ആ ഇലക്ട്രോൺ ഈ പ്ലേസ് ഓക്കുപ്പൈ ചെയ്യുന്നു ഒന്നും കൂടെ ആ ശ്രദ്ധിച്ച് നോക്കിക്കേ നല്ലൊരു സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റലാണ് അല്ലേ അതിലെന്താണ് ഡിഫക്റ്റ് ഇപ്പോൾ സി എൽ മൈനസ് ആയോൺ അതായത് നമ്മുടെ ആനയോൺ ഇരിക്കേണ്ട പ്ലേസിൽ ഇപ്പോൾ ആനയോൺ ഇല്ലാതെ ആണ് അവിടെ ഇപ്പോൾ എന്ത് കാണുന്നുണ്ട് ഒരു ഇലക്ട്രോണിനെ കാണുന്നു ഈ സോഡിയം ക്ലോറൈഡ് സാധാരണ സോഡിയം ക്ലോറൈഡിന് വൈറ്റ് കളർ അല്ലേ ഈ സോഡിയം ക്ലോറൈഡിന് യെല്ലോ കളറാണ് അപ്പം ഇങ്ങനെ ഇലക്ട്രോൺ ഒക്കുപ്പൈ ചെയ്യുന്ന ഈ ആനയോണിക് സൈറ്റിനെ നമ്മൾ വിളിക്കും എഫ് സെൻറ്റർ അല്ലെങ്കിൽ കളർ സെൻറ്റർ ഈ എഫ് സെൻറ്റർ എന്ന വാക്ക് വന്നത് ഒരു ജർമ്മൻ വേർഡിൽ നിന്നാണ് ഫാബൻ സെൻറ്റർ എന്നാണ് അതായത് കളർ ആ ഇലക്ട്രോൺ ആണ് കളർ ഉണ്ടാവാൻ കാരണമാകുന്നത് സോ ദ ആനിയോണിക് സൈറ്റ് ഒക്കുപ്പൈഡ് ബൈ ഇലക്ട്രോൺസ് ആർ കോൾഡ് എഫ് സെൻറ്റേഴ്സ് ഓർ കളർ സെൻറ്റേഴ്സ് വൈ ബിക്കോസ് ഇറ്റ് ഇമ്പാർഡ്സ് കളർ ടു ദ ക്രിസ്റ്റൽ ഓക്കെ അപ്പോൾ ഇതേപോലെ സോഡിയം ക്ലോറൈഡിനെ പോലെ ഡിഫക്റ്റ് ഉള്ള രണ്ട് എക്സാമ്പിളും കൂടി നമ്മൾ നോക്കാം എന്തൊക്കെയാണ് അവിടെ പറഞ്ഞിരിക്കുന്ന ഏതൊക്കെ ക്രിസ്റ്റലുകളാണ് ലിത്തിയം ക്ലോറൈഡും പൊട്ടാസ്യം ക്ലോറൈഡും ലിഥിയം ക്ലോറൈഡിൽ എക്സ്ട്രാ ലിഥിയം ഉണ്ടെങ്കിൽ ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് എക്സസ് ലിഥിയം ദാറ്റ് മേക്സ് ദ ലിഥിയം ക്ലോറൈഡ് പിങ്ക് ഇൻ കളർ സിമിലർലി പൊട്ടാസ്യം ക്ലോറൈഡ് ക്രിസ്റ്റൽ എക്സസ് ഓഫ് പൊട്ടാസ്യം മേക്ക് ദ പൊട്ടാസ്യം ക്ലോറൈഡ് വയലറ്റ് ഇൻ കളർ ഓക്കെ ഇനി രണ്ടാമത്തെ കാറ്റഗറി ഏതാ രണ്ടാമത്തെ കാറ്റഗറി ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് എക്സ്ട്രാ കാറ്റിയോൺ അപ്പോൾ കാറ്റിയോൺ എങ്ങനെ ഈ ഇൻഡസ്ട്രീഷ്യൽ സ്പേസിൽ എക്സ്ട്രാ വരുന്നു എന്ന് നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം സിങ്ക് ഓക്സൈഡ് വൈറ്റ് കളർ സബ്സ്റ്റൻസ് ആണ് സിങ്ക് ഓക്സൈഡ് നമ്മൾ അതിനെ നന്നായിട്ട് ഹീറ്റ് ചെയ്യുന്നു വെൻ സിങ്ക് ഓക്സൈഡ് ഇസ് ഹീറ്റഡ് ഇറ്റ് ടേൺസ് യെല്ലോ അതെന്താ സിങ്ക് ഓക്സൈഡിനെ ഹീറ്റ് ചെയ്തപ്പോൾ യെല്ലോ ആയെന്ന് നമുക്കൊന്ന് കണ്ട് മനസ്സിലാക്കാം ഇതാ ഈ കാണുന്ന പിക്ചറിൽ നിങ്ങൾക്ക് സിങ്കിനെയും ഓക്സിജനെയും സിങ്ക് അയോണിനെയും ഓക്സൈഡ് അയോണിനെയും തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് രണ്ട് കളറിൽ വലുത് ആനയോൺ ആണ് ചെറുത് കാറ്റയോൺ ആണ് ഓക്കെ ഇതിനെ നമ്മൾ ഹീറ്റ് ചെയ്തു ഹീറ്റ് ചെയ്തപ്പോൾ എന്ത് സംഭവിക്കും കുറച്ച് ഓക്സൈഡ് ആയതുകൊണ്ട് അവിടെ നിന്ന് നഷ്ടപ്പെട്ടു അങ്ങനെ ഓക്സൈഡ് പോയി പോയിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ കൂടെ ആ സിങ്ക് ടൂ പ്ലസ് ഉണ്ടായിരുന്നത് എക്സ്ട്രാ ആയ അല്ലേ ഈ സിങ്ക് ടു പ്ലസ് എവിടെയൊക്കെ പോയി ചെയ്യുന്നു അടുത്ത പിക്ചറിൽ നോക്കിക്കേ ചെറിയ കറുത്ത പാർട്ട് കാണിക്കുന്ന എന്താണ് സിങ്ക് കാറ്റോൺ ആണ് അതിപ്പോൾ എവിടെയാ നേരത്തെ ഉള്ള അറേഞ്ച്മെൻ്റിലുണ്ടായിരുന്ന ഫിക്സഡ് പ്ലേസിലാണോ അല്ലല്ലോ അത് എവിടെ കാണുന്നുണ്ട് ആ അറേഞ്ച്മെൻറ്റിന് ഇടയ്ക്കുള്ള സ്പേസിനെ നമ്മൾ ഇൻഡസ്ട്രീഷ്യൽ സ്പേസ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ അവിടെയാണ് ഇപ്പോൾ ആര് സിങ്ക് റ്റു പ്ലസ് ആ സിങ്ക് ടൂ പ്ലസിൻ്റെ കൂടെ രണ്ട് എക്സ്ട്രാ ഇലക്ട്രോണും ഉണ്ട് സിങ്കിൻ്റെ രണ്ട് ഇലക്ട്രോൺ സിങ്ക് ഓക്സൈഡ് ഡീക്കമ്പോസ് ചെയ്ത് സിങ്ക് ടൂ പ്ലസ്സും ഓക്സിജനുമായിട്ട് മാറിയപ്പോൾ അവിടെ റിലീസ് ചെയ്ത ആ ഇലക്ട്രോൺ ആ രണ്ട് ഇലക്ട്രോണും എവിടെയുണ്ട് ആ ഇൻഡസ്ട്രീഷ്യൽ സ്പേസിൽ ഉണ്ട് അപ്പോൾ ഇവിടെയും എക്സ്ട്രാ ആണ് അപ്പോൾ സിങ്കിന് ഓക്സിജനും ഈക്വൽ നമ്പറാണോ അല്ല അതുകൊണ്ട് ഇതും ആ കോമ്പൗണ്ടിൻ്റെ സ്റ്റോക്യുമെറ്ററിയെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട് ഇത് രണ്ടുമാണ് നമ്മളിപ്പോൾ പറഞ്ഞ മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഇവിടെ ഏതാണ് കൂടുതലായിട്ടുള്ളത് മെറ്റൽ ആറ്റമാണ് അതുകൊണ്ട് നമ്മൾ ഇതിനെ എന്ത് വിളിച്ചു മെറ്റൽ എക്സസ് ഇനി അടുത്ത പറയാൻ പോകുന്നത് മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റിൽ നിങ്ങൾ തൊട്ട് മുമ്പത്തേതുപോലെ ഒന്ന് പറയാൻ നോക്കിക്കേ നോക്കിക്ക് എന്തൊക്കെയുണ്ടാവാം കാറ്റോൺ ആവാം ബൈ കാറ്റോൺ വേക്കൻസീസ് രണ്ടാമത്തെ പോസിബിലിറ്റി എന്താ ആനയോൺ ഇൻഡസ്ട്രീഷ്യൽ സ്പേസിൽ പോയി ചേച്ചി സാധിക്കുവാണോ അത് അല്ല വൈ ബിക്കോസ് ആനയോൺസ് ആണ് അതുകൊണ്ട് നമുക്കാകെ മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് ഏത് മാത്രമേ പഠിക്കേണ്ടതുള്ളൂ ഡ്യൂ ടു കാറ്റയോണിക് വേക്കൻസീസ് ഇങ്ങനെയുള്ള ഈ മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് എക്സിബിറ്റ് ചെയ്യുന്നത് ട്രാൻസിഷൻ എലമെൻസിൻ്റെ കോമ്പൗണ്ട്സാണ് ട്രാൻസിഷൻ എലിമെൻസിന് വേരിയബിൾ ബാലൻസി കാണിക്കുമെന്ന് നമുക്കറിയാം ഇങ്ങനെയുള്ള ട്രാൻസിഷൻ എലമെൻസിൻ്റെ കോമ്പൗണ്ടാണ് പ്രധാനമായും ഏത് ഡിഫക്റ്റ് കാണിക്കുന്നത് മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫെക്റ്റ് ഓക്കെ ഇവിടെ പോസിറ്റീവ് അയോൺസ് ആർ മിസ്സിംഗ് ഫ്രം ദ ലാറ്റസ് ആ ലാറ്റസിൽ നിന്ന് പോസിറ്റീവ് ആയോൺ മിസ് ചെയ്യുന്നു നോക്കാം നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് കാറ്റ്യോണിനെ ആനയോണിനെ ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു അല്ലേ അവിടെ ഒരു പ്ലേസ് വേക്കൻറ്റാ ഏതാണ് വേക്കൻറ് കാറ്റ്യോണിൻ്റെ പ്ലേസ് വേക്കൻറ് അപ്പം ഈ കാറ്റോണിക് പ്ലേസ് വേക്കൻ്റ് ആയത് അതെങ്ങനെയാണ് ആ ക്രിസ്റ്റലിന് ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റിയെ ബാധിക്കാതെ മാനേജ് ചെയ്യുന്നതെന്ന് അടുത്ത പിക്ചറിൽ കണ്ടാൽ മനസ്സിലാവും ഇത് ഏതിൻ്റെയാണ് ആ കാണിച്ചിരിക്കുന്ന അയോണുകളെ കാണാൻ പറ്റുന്നുണ്ടോ യെസ് അയൺ എഫ് ഇ റ്റു പ്ലസ് ഉണ്ട് ഓ ടു മൈനസുണ്ട് അല്ലേ അങ്ങനെ എഫ് ഇ ഒ എന്ന് പറഞ്ഞ ഒരു ക്രിസ്റ്റലിൻ്റെ ഒരു അറേഞ്ച്മെൻ്റ് ആണ് ഇവിടെ കാണുന്നത് അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതിനിടയ്ക്ക് ഒരു പ്ലേസിൽ എഫ് ഇ റ്റു പ്ലസ് ഇല്ല അപ്പോൾ എഫ് ഇ റ്റു പ്ലസ് അവിടെ മിസ്സിങ് ആണ് കാറ്റിയോൺ മിസ് ചെയ്തു പക്ഷേ തൊട്ടടുത്ത് രണ്ട് എഫ് ഇ റ്റു പ്ലസ്സിനെ ഒരു ഡാർക്ക് കളറിൽ കാണുന്നുണ്ട് എഫ് ഇ റ്റു പ്ലസ് അല്ലാതെ അതേതാണ് എഫ് ഇ റ്റു പ്ലസിൻ്റെ പ്ലേസിൽ രണ്ട് എഫ് ഇ ത്രീ പ്ലസ് ആ രണ്ട് എഫ് ഇ ത്രീ പ്ലസിൻ്റെ പ്രസൻസ് കൊണ്ട് ഈ ചാർജ് ഓക്കെ അല്ലേ ആ ക്രിസ്റ്റലിൻ്റെ ചാർജ് ബാലൻസ്ഡായി അപ്പോൾ ഈ പിക്ചറിൽ എന്തൊക്കെയുണ്ട് ഏതൊക്കെ അയോണുകളുണ്ട് ശരിക്കും എഫ് ഇ റ്റു പ്ലസും ഒ ടു മൈനസും മാത്രം ഉണ്ടാവേണ്ട ക്രിസ്റ്റലാണ് ബട്ട് ഇതൊരു ഡിഫെക്റ്റഡ് ക്രിസ്റ്റൽ അതുകൊണ്ട് അതിന് ആ എഫ് വി ടു പ്ലസ്സിൻ്റെ പ്ലേസ് മിസ്സിംഗ് ആണ് അവിടെയൊക്കെ ഏത് വന്നിട്ടുണ്ട് അവിടെ പ്രത്യേകിച്ചൊരു അയോണൊന്നും ഒക്കുപ്പായി ചെയ്തിട്ടില്ല പക്ഷേ നെയ്ബറിംഗ് ആയിട്ടുള്ള രണ്ട് കാറ്റയോൺസ് എക്സ്ട്രാ ചാർജ് കാണിക്കുന്നുണ്ട് അല്ലേ എഫ്ഇ ടു പ്ലസ് എന്നുള്ളതിന് പകരം ഇപ്പം എവിടെയാണ് എഫ് ഇ ത്രീ പ്ലസ് അപ്പം ഇതേപോലെ മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് കാണിക്കുന്ന വേറെ സോളിഡുകളുടെ എക്സാമ്പിൾസാണ് അയൺ സൾഫൈഡ് നിക്കൽ ഓക്സൈഡ് ടൈറ്റാനിയം ഓക്സൈഡ് തുടങ്ങിയവ ഏതൊക്കെയാണ് അയൺ സൾഫൈഡ് നിക്കൽ ഓക്സൈഡ് ആൻഡ് ടൈറ്റാനിയം ഓക്സൈഡ് ഇനി അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് സോളിഡിൻ്റെ പ്രധാനമായ രണ്ട് പ്രോപ്പർട്ടീസാണ് നമുക്ക് പഠിക്കേണ്ടത് ഒന്ന് ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസും രണ്ടാമത്തേത് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടി അനുസരിച്ച് സോളിഡ്സിനെ എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് യെസ് കണ്ടക്ടേഴ്സ് സെമി കണ്ടക്റ്റേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ് എന്താ കണ്ടക്ടേഴ്സ് നന്നായിട്ട് ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യുന്നത് ഇൻസുലേറ്റേഴ്സ് ഇലക്ട്രിസിറ്റി വളരെ കുറച്ചല്ലെങ്കിൽ ഒട്ടും തന്നെ കണ്ടക്ട് ചെയ്യാത്തത് ഇതിന് രണ്ടിനും ഇടയ്ക്കാണ് കണ്ടക്ടിവിറ്റിയെങ്കിൽ നമ്മൾ അതിനെ അതിനെന്ത് വിളിക്കും സെമി കണ്ടക്റ്റേഴ്സ് അതിലാദ്യത്തേത് കണ്ടക്ടേഴ്സ് കുറച്ചുകൂടി നമുക്ക് വ്യക്തമായിട്ട് പറയാം സോളിഡ്സ് വിത്ത് കണ്ടക്ടിവിറ്റീസ് റേഞ്ചിങ് ബിറ്റ്വീൻ ടെൻ റൈസ് ടു ഫോർ ടു ടെൻ റൈസ് ടു സെവൻ ഓം ഇൻവേഴ്സ് മീറ്റർ ഇൻവേഴ്സ് ആർ കോൾഡ് കണ്ടക്ടേഴ്സ് അപ്പോൾ കണ്ടക്ടിവിറ്റിയുടെ റേഞ്ചാണ് നമ്മൾ പറഞ്ഞത് കണ്ടക്ടേഴ്സിന് റേഞ്ച് എന്താ എത്രയാണ് ടെൻ റൈസ് ടു ഫോർ ടു ടെൻ റൈസ് ടു സെവൻ ഓം ഇൻവേഴ്സ് മീറ്റർ ഇൻവേഴ്സ് ഇൻസുലേറ്റേഴ്സിനോ വളരെ ചെറിയ കണ്ടക്ടിവിറ്റിയാണ് ടെൻ റൈസ് ടു മൈനസ് ട്വൻറ്റി ടു ടെൻ റൈസ് ടു മൈനസ് ടെൻ ഓം ഇൻവേഴ്സ് മീറ്റർ ഇൻവേഴ്സ് ആണ് കണ്ടക്ടിവിറ്റി എങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിച്ചു ഇൻസുലേറ്റേഴ്സ് സോ സോളിഡ്സ് വിത്ത് വെരി ലോ കണ്ടക്ടിവിറ്റീസ് ബിറ്റ്വീൻ 10 റൈസ് ടു മൈനസ് ട്വൻറ്റി ടു ടെൻ റൈസ് ടു മൈനസ് ടെൻ ഓം ഇൻവേഴ്സ് മീറ്റർ ഇൻവേഴ്സ് ആർ കോൾഡ് ഇൻസുലേറ്റേഴ്സ് ഇനി സെമി കണ്ടക്ടേഴ്സിനോ അപ്പോൾ ഇതിന് രണ്ടിന് ഇടയ്ക്കുള്ളൊരു റേഞ്ചാണ് അല്ലേ ആ റേഞ്ച് ഒന്ന് നോക്കിയിട്ട് ടെൻ റേയ്സ് ടു മൈനസ് സിക്സ് ടു ടെൻ റേയ്സ് ടു ഫോർ ഓം ഇൻവേഴ്സ് മീറ്റർ ഇൻവേഴ്സ് സോ സെമി കണ്ടക്ടേഴ്സ് ആർ സോളിഡ്സ് വിത്ത് കണ്ടക്റ്റിവിറ്റേഴ്സ് ഇൻ ദ ഇൻ്റർമീഡിയറ്റ് റേഞ്ച് ബിട്വീൻ ടെൻ റേസ് ടു മൈനസ് സിക്സ് ടു ടെൻ റേയ്സ് ടു ഫോർ ഓം ഇൻവേഴ്സ് മീറ്റർ ഇൻവേഴ്സ് ഈ മൂന്ന് കാറ്റഗറിയിൽ എങ്ങനെയാണ് ഡിഫറൻസ് വരുന്നത് നമ്മുടെ സോളിഡ്സില് ആ അത് പറയാൻ വേണ്ടി നമ്മൾ പ്രത്യേക ഒരു തിയറി ബാൻഡ് തിയറി എന്ന് പറയും അതുപയോഗിച്ചിട്ട് നമ്മളിതിനെ പറയാൻ പോവാണ് എങ്ങനെയാണ് സോളിഡ്സിനെ ഇൻസുലേറ്റേഴ്സ് എന്നും സെമി എന്നും ക്ലാസിഫൈ ചെയ്തതെന്ന് നോക്കാം നമ്മൾ പറഞ്ഞിട്ടുണ്ട് മെറ്റൽസിനെ കുറിച്ച് മെറ്റൽസ് ആർ വെരി ഗുഡ് കണ്ടക്ടേഴ്സ് മെറ്റൽസിൻ്റെ കണ്ടക്ടിവിറ്റിക്ക് കാരണം അതിൻ്റെ വാലൻസ് ആണ് അല്ലേ അങ്ങനെയുള്ള വാലൻസ് ഇലക്ട്രോൺസ് കണ്ടക്ടിവിറ്റിയിൽ അറ്റോമിക് ഓബിറ്റൽസ് എല്ലാം കമ്പൈൻ ചെയ്തൊരു മോളിക്കുലർ ഓബിറ്റൽ ഫോം ചെയ്യുന്നത് കാണാൻ പോവാണ് ഇതാ ഇവിടെ കാണുന്നുണ്ട് സോഡിയത്തിൻ്റെ ഏറ്റവും ഔട്ടർ ഷെല് ഇലക്ട്രോൺ അതിന് നമ്മൾ വാലൻസ് ഇലക്ട്രോൺ അത് ഏത് ഷെല്ലിലാണ് ഏത് എനർജി ലെവലിലാണ് കാണാമോ എസ് ത്രീ എസ്സിലാണ് അല്ലേ അപ്പോൾ ഒരു സോഡിയം ആണ് എങ്കിൽ അതിൽ ഒരു ഇലക്ട്രോൺ ഔട്ടർ ഇലക്ട്രോൺ ഒന്നിൽ കൂടുതൽ സോഡിയം ഉണ്ടെങ്കിൽ അത്രയും നമ്പർ ഓഫ് ആറ്റം അനുസരിച്ച് അത്രയും ഔട്ടർ ഇലക്ട്രോൺസ് അല്ലെങ്കിൽ വാലൻസ് ഇലക്ട്രോൺസ് അവിടെ കണ്ടക്ടിവിറ്റിക്ക് കാരണമാകുന്നു ഇതെങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്നാണ് നമ്മളോട് പറയുന്നത് കണ്ടക്ടിവിറ്റി ഓഫ് മെറ്റൽസ് ഡിപ്പെൻസ് അപ്പോൺ ദ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് അറ്റോമിക് ഓബിറ്റൽസ് ഓഫ് മെറ്റൽസ് ഫോം മോളിക്കുലർ ഓബിറ്റൽസ് അറ്റോമിക് ഓബിറ്റൽസ് കമ്പൈൻ ചെയ്ത് മോളിക്കുലർ ഓബിറ്റൽ എമ്മോ തിയറി ഒക്കെ നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചു അല്ലേ അങ്ങനെ ഉണ്ടാകുന്ന ഈ മോളിക്കുലർ ഓബിറ്റൽസ് വളരെ എനർജിയിൽ വളരെ ക്ലോസ് ആണ് വിച്ച് ആർ വെരി ക്ലോസ് ടു ഈച്ച് അതർ ഇൻ എനർജി വെരി ക്ലോസ് ഇൻ എനർജി ആൻഡ് ദാറ്റ് ഫോം എ ബാൻഡ് ബാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു റേഞ്ച് ഓഫ് എനർജി ഉള്ളതെല്ലാം കൂടി ഒരുമിച്ച് ചേർന്നത് അല്ലേ ഇങ്ങനെയുള്ള ഈ ബാൻഡിനെ ഇവിടെ കാണുന്നുണ്ട് കുറേ ആറ്റങ്ങൾ ഒരുമിച്ച് ചേർന്ന് ആ മോളിക്കുലർ ഓബിറ്റൽ ഫോം ചെയ്തതാണ് രണ്ട് കളേഴ്സിൽ കാണുന്നുണ്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ അറ്റോമിക് ഓബിറ്റൽസ് കമ്പൈൻ ചെയ്ത് മോളിക്കുലർ ഓബിറ്റൽ ഫോം ചെയ്തു അങ്ങനെ ഫോം ചെയ്ത മോളിക്കുലർ ഓബിറ്റലിൽ താഴെയുള്ളതിന് ഒരു ബ്ലൂ കളർ കൊടുത്തിട്ടുണ്ടല്ലോ അതിന് നമ്മൾ വിളിക്കുന്ന പേര് വാലൻസ് ബാൻഡ് അതിന് തൊട്ട് മുകളിൽ ആ പിങ്ക് കളർ അല്ലെങ്കിൽ ആ ഓറഞ്ച് കളറിൽ കൊടുത്തിരിക്കുന്നത് കണ്ടക്ഷൻ ബാൻഡ് അപ്പോൾ എന്താണ് ഈ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും കൂടെ മനസ്സിലാവണം വേണ്ടേ ഹയസ്റ്റ് ഒക്കുപ്പൈഡ് എനർജി ബാൻഡിനെയാണ് വാലൻസ് ബാൻഡ് എന്ന് പറഞ്ഞത് ഏതാണ് ഹയസ്റ്റ് ഒക്കുപ്പൈഡ് ഉള്ള ഏറ്റവും ലാസ്റ്റ് വരെ ഇലക്ട്രോൺ ഉള്ള ആ ബാൻഡിനെയാണ് എന്ത് വിളിച്ചത് വാലൻസ് ബാൻഡ് അതായത് വാലൻസ് ഇലക്ട്രോൺ എല്ലാം ഒക്കുപ്പൈ ചെയ്തിരിക്കുന്നു അവിടെയാണ് അതിന് തൊട്ടുമുകളിലുള്ള എന്താണ് കണ്ടക്ഷൻ ബാൻഡ് ദ ലോവസ്റ്റ് അൺ ഒക്കുപ്പൈഡ് എനർജി ബാൻഡ് ദ ലോവസ്റ്റ് അൺ ഒക്കുപ്പൈഡ് എനർജി ബാൻഡ് അതിനെയാണ് എന്ത് പറയുന്നത് കണ്ടക്ഷൻ ബാൻഡ് ഈ കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും തമ്മിൽ ഉള്ള എനർജി ഡിഫറൻസ് നോക്കിയിട്ടാണ് നമ്മൾ നമ്മളിനിയും സബ്സ്റ്റൻസുകളെ കണ്ടക്ടേഴ്സ് കണ്ടക്ടേഴ്സെന്നും സെമി ഇൻസുലേറ്റേഴ്സ് എന്നും പറയേണ്ടത് ഇവർ തമ്മിലുള്ള ഈ ബാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിൽ ഒരു എനർജി ഡിഫറൻസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ വിളിക്കും എനർജി ഗ്യാപ്പ് ഈ എനർജി ഗ്യാപ്പിനെ നോക്കിയിട്ടാണ് നമ്മൾ സബ്സ്റ്റൻസിനെ ക്ലാസിഫൈ ചെയ്യാൻ പോകുന്നത് അപ്പോൾ എന്താ ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ പറഞ്ഞു ഒരു ബാൻഡ് തിയറി എങ്ങനെയാണെന്ന് പറയാൻ പോവാണ് അറ്റോമിക് ഓബിറ്റൽസ് കമ്പൈൻ ചെയ്ത് മോളിക്കുലർ ഓബിറ്റൽസ് ആയി ഈ മോളിക്കുലർ ഓബിറ്റൽസിനെല്ലാം എനർജി വളരെ അടുത്തടുത്ത് എല്ലാം കൂടി ചേർന്ന് ഒരു ബാൻഡായിട്ട് ഫോം ചെയ്തു ഇങ്ങനെ ഫോം ചെയ്ത ബാൻഡിനെ നമ്മൾ രണ്ടായിട്ട് അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഏതൊക്കെയായിട്ട് ബാലൻസ് ബാൻഡെന്നും കണ്ടക്ഷൻ ബാൻഡെന്നും എന്താണ് ബാലൻസ് ബാൻഡ് ദ ഹയസ്റ്റ് ഒക്കയുപ്പൈഡ് എനർജി ബാൻഡ് ആണ് ബാലൻസ് ബാൻഡ് ആൻഡ് വാട്ട് ഈസ് ദ കണ്ടൻ ബാൻഡ് ദ ലോവസ്റ്റ് അൺ ഒക്കുപ്പൈഡ് എനർജി ബാൻഡാണ് കണ്ടക്ഷൻ ബാൻഡ് അതിനിടയ്ക്ക് എനർജി ഡിഫറൻസ് ഉണ്ടെങ്കിൽ നമ്മളതിനെ എന്ത് വിളിക്കും എനർജി ഗ്യാപ്പ് എന്ന് പറയും ഓക്കെ അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ഇനിയും പറയാൻ പോവാണ് എങ്ങനെയാണ് സോളിഡ്സിനെ കണ്ടക്ടേഴ്സെന്നും സെമി ഇൻസുലേറ്റേഴ്സ് എന്നും തരംതിരിക്കുന്നത് ഓക്കെ അപ്പം ബാൻ തിയറി വെച്ചിട്ട് എങ്ങനെയാണ് കണ്ടക്റ്റേഴ്സ് എന്നും നിങ്ങൾക്ക് ഈ പിക്ചറിൽ നോക്കിക്കാൻ മനസ്സിലാവുന്നുണ്ട് എന്തൊക്കെ കാണാം അവിടെ വാലൻസ് ബാൻഡുണ്ട് കണ്ടക്ഷൻ ബാൻഡുണ്ട് വാലൻസ് ബാൻഡുണ്ട് ഇലക്ട്രോൺസിനെയും കാണാം അല്ലേ ഈ ഇലക്ട്രോൺസിന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകാൻ വളരെ എളുപ്പമാണ് എന്തുകൊണ്ട് എളുപ്പമായത് ബിക്കോസ് വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിൽ ഒരു എനർജി ഗ്യാപ്പ് ഇല്ല അല്ലെങ്കിൽ അത് ഓവർലാപ്പ് ചെയ്തിട്ടാണ് അല്ലേ അപ്പോൾ ഈസി ആയിട്ട് ഇലക്ട്രോൺസിന് എവിടെ നിന്ന് എങ്ങോട്ട് പോകാം വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോവാം അതുകൊണ്ട് തന്നെ ഇത് വളരെ ഈസി ആയിട്ട് ഇലക്ട്രോണിന് മൂവ് ചെയ്യാൻ പറ്റും ഗുഡ് കണ്ടക്റ്റേഴ്സായി അല്ലേ അപ്പോൾ ഈ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിൽ അടുത്ത പിക്ചറിൽ നോക്കിക്കേ നല്ല ഡിഫറൻസ് ഇലക്ട്രോൺസിന് പോകാൻ പറ്റുമോ വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് അത്രയും ഗ്യാപ്പ് ക്രോസ് ചെയ്ത് പോകാൻ പറ്റില്ല എത്ര എനർജി കൊടുത്താലും ആ എനർജി ഗ്യാപ്പ് ക്രോസ് ചെയ്ത് ഇലക്ട്രോണിന് എവിടെ നിന്ന് എങ്ങോട്ട് പോകാൻ പറ്റില്ല വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ പറയുന്നു ദീസ് ആർ ഇൻസുലേറ്റേഴ്സ് സോ ഇൻ ഇൻസുലേറ്റേഴ്സ് ലാർജ് എനർജി ഗ്യാപ്പ് നോ ഇലക്ട്രോൺ മൂവ്മെൻറ്റ് ഫ്രം വാലൻസ് ബാൻഡ് ടു കണ്ടക്ഷൻ ബാൻഡ് ആ ഈ ഇൻസുലേറ്റേഴ്സിൽ ഈ കാണുന്ന ഈ വലിയ എനർജി ഗ്യാപ്പിനെ നമ്മൾ പറയുന്നത് ഫോർബിഡൻസ് സോൺ അതായത് ഇലക്ട്രോൺസിന് വാലൻസ് ബാൻഡിൽ നിന്ന് എങ്ങോട്ട് പോകാൻ പറ്റില്ല കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകാൻ പറ്റില്ല ആ വലിയ എനർജി ഗ്യാപ്പാണ് അതിനെ എന്ത് വിളിച്ചു ഫോർബിഡൻസ് സോൺ ഇനി മൂന്നാമത്തേത് ഇതാ ഇവിടെ ഇലക്ട്രോൺസ് എവിടെയുണ്ട് വാലൻസ് ബാൻഡിലെ ഇലക്ട്രോൺസ് ഉണ്ട് അതിലെ ഒരു ഇലക്ട്രോൺ എങ്ങോട്ട് പോയിരിക്കുന്നു കണ്ടക്ഷൻ ബാൻഡിലേക്ക് അപ്പോൾ വാലൻസ് ബാൻഡിലെ ഇലക്ട്രോൺ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിൽ ചേർന്നാണോ ഇരിക്കുന്നത് അല്ല ചെറിയ ഗ്യാപ്പ് ഉണ്ട് അല്ലേ ആ എനർജി ഗ്യാപ്പ് ക്രോസ് ചെയ്ത് ഇലക്ട്രോൺസിന് പോകാം കുറച്ച് എക്സ്ട്രാ എനർജിയും കൂടെ കിട്ടിയാൽ ഒന്നും കൂടെ ഹീറ്റ് ചെയ്താലോ എന്താ എഴുതിയിരിക്കുന്നത് തെർമൽ എനർജി അപ്പോൾ കുറച്ച് ഹീറ്റ് ചെയ്യുമോ അല്ലെങ്കിൽ കുറച്ച് എക്സ്ട്രാ എനർജി ആ ഇലക്ട്രോൺസിന് കിട്ടിയാൽ അത് വളരെ വേഗം എവിടെ നിന്ന് എങ്ങോട്ട് പോകാം ബാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകാം അതുകൊണ്ട് ഇതിന് ഇതിനെ ഈ കണ്ടക്റ്റിവിറ്റിയെ നമ്മൾ എന്താ വിളിക്കുന്നു സെമി കണ്ടക്റ്റേഴ്സ് അപ്പോൾ ആദ്യം മുതൽ മൂന്നും ഒന്നും കൂടെ ആദ്യത്തേതിൽ കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും വളരെ ക്ലോസ് ആണ് ഓ അത് ഓവർലാപ്പ് ചെയ്തിട്ടുണ്ട് സോ ഈസി ആയിട്ട് ഇലക്ട്രോൺസിന് മൂവ് ചെയ്യാം രണ്ടാമത്തതിൽ എനർജി ഗ്യാപ്പ് വളരെ കൂടുതലാണ് അല്ലെങ്കിൽ ഫോർബിഡൻ സോൺ ആണ് അവിടെ ഇലക്ട്രോൺ മൂവ്മെൻറ്റ് പറ്റില്ല അതിനെ ഇൻസുലേറ്റേഴ്സ് എന്ന് പറഞ്ഞു ഇപ്പോൾ പറഞ്ഞതിൽ ഇലക്ട്രോൺസിന് മൂവ് ചെയ്യാം കുറച്ച് എനർജി കിട്ടുവാണെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ കണ്ടക്ടിവിറ്റി വേണമെങ്കിൽ നമുക്ക് ഇൻക്രീസ് ചെയ്യിപ്പിക്കാം ഇതിനെ നമ്മൾ മൂന്നാമത്തെ കാറ്റഗറി എന്താ പറഞ്ഞത് സെമി കണ്ടക്റ്റേഴ്സ് ഓക്കെ അപ്പോൾ ഈ സെമി കണ്ടക്ടേഴ്സിനെ കുറിച്ച് ഒരാ കുറച്ചും കൂടെ കാര്യങ്ങളിലേക്ക് പോകാം എന്താ സെമി കണ്ടക്ടേഴ്സ് കണ്ടക്ടിവിറ്റി ഇൻ ബിറ്റ്വീൻ കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ് ഇങ്ങനെയുള്ള സെമി കണ്ടക്റ്റേഴ്സിനെ നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കാൻ പോവാണ് ഇൻട്രൻസിക് കണ്ടക്ടേഴ്സ് ആൻഡ് എക്സ്ട്രിൻസിക് കണ്ടക്ടേഴ്സ് നമുക്കറിയാം സിലിക്കൺ ജർമേനിയം പോലുള്ള സബ്സ്റ്റൻസ് സെമി കണ്ടക്റ്റേഴ്സാണ് ഇതിന് ഔട്ടർ ഷെല്ലിൽ നാല് ഇലക്ട്രോൺ അല്ലെങ്കിൽ നാല് വാലൻസ് ഇലക്ട്രോണാണ് ഇങ്ങനെയുള്ള ഈ സെമി കണ്ടക്ടേഴ്സ് അത് പ്യുവർ ഫോമിലാണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കും ഇൻട്രൻസിക് സെമി കണ്ടക്ടേഴ്സ് സോ വാട്ട് ഈസ് ഇൻട്രൻസിക് സെമി കണ്ടക്ടർ ഇറ്റ് ഈസ് പ്യോർ സെമി കണ്ടക്ടർ മെറ്റീരിയൽ ആൻഡ് നോ ഇമ്പ്യൂരിറ്റി ആറ്റം ഈസ് പ്രസൻ്റ് ഇൻ ദാറ്റ് അതിനകത്ത് ഇമ്പ്യൂരിറ്റി ഇല്ല വായിച്ചുള്ളൂ അല്ലേ അപ്പോൾ ഏതൊക്കെ എക്സാമ്പിൾ ജർമേനിയം ആൻഡ് സിലിക്കൺ ഇങ്ങനെയുള്ള ഈ സെമി കണ്ടക്റ്റേഴ്സിൻ്റെ കണ്ടക്ടിവിറ്റി ഒരല്പം ഇൻക്രീസ് ചെയ്യാൻ അതിനകത്ത് കുറച്ച് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്താലോ നമുക്ക് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്താൽ എന്ത് സംഭവിക്കുമെന്ന് ഇതൊരു പ്യോർ സെമി കണ്ടക്ടറിൻ്റെ പിക്ചറാണ് ഏതൊക്കെയാണ് സിലിക്കണും ജർമേനിയും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ ആറ്റങ്ങളെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇതാ ഇവിടെയോ സിലിക്കണും ജെർമേനിയവും തന്നെ പക്ഷെ അതിനിടയ്ക്ക് രണ്ട് എക്സ്ട്രാ ആറ്റങ്ങളെ കാണുന്നുണ്ടല്ലേ സിലിക്കണിൻ്റെ പ്ലേസിൽ സിലിക്കണിന് പകരം ആദ്യത്തെ പിക്ചറിലൊരു യെല്ലോ കളർ ആ സർക്കിളിനകത്ത് വേറൊരു ആറ്റമാണ് അടുത്തതിലോ ജർമേനിയത്തിലും അറേഞ്ച് ചെയ്തിരിക്കുന്ന ഇടയ്ക്ക് ജർമ്മനിയത്തിന് പകരം വേറെ ഒരു അല്ലേ അപ്പോൾ ഇങ്ങനെ ഇമ്പ്യൂരിറ്റി ആറ്റങ്ങളെ ആഡ് ചെയ്താൽ ഇതിനെ സെമി കണ്ടക്ടേഴ്സിൻ്റെ കണ്ടക്റ്റിവിറ്റി ഇൻക്രീസ് ചെയ്യിക്കുന്നു അങ്ങനെ ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ അതിനെ ആ ആ കാറ്റഗറിയാണ് നമ്മൾ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത് സോ വാട്ട് ആർ എക്സ്ട്രിൻസിക് സെമി കണ്ടക്റ്റേഴ്സ് വെൻ അപ്രോപ്രിയേറ്റ് എമൗണ്ട് ഓഫ് സ്യൂട്ടബിൾ ഇമ്പ്യൂരിറ്റി ശ്രദ്ധിക്കണം ഇഷ്ടംപോലെയല്ല അപ്രോപ്രിയേറ്റ് എമൗണ്ട് അതും ഏതാണോ അതനുസരിച്ച് സ്യൂട്ടബിൾ ഇമ്പ്യൂരിറ്റി അപ്പോൾ ഈ സ്യൂട്ടബിൾ ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുന്നു എവിടേക്ക് ആഡ് ചെയ്യുന്നു ആഡഡ് ടു ഇൻട്രൻസിക് സെമി കണ്ടക്ടേഴ്സ് ഇറ്റ്സ് കണ്ടക്ടിവിറ്റി ഇൻക്രീസസ് ആൻഡ് ദിസ് കൈൻഡ് ഓഫ് സെമി കണ്ടക്ടേഴ്സ് ആർ കോൾഡ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് സോ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിൽ ഇങ്ങനെ ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യുന്ന പ്രോസസ്സിൻ്റെ പേര് ഡോപ്പിംഗ് നമ്മളത് ചെറിയ ക്ലാസ്സിലും പഠിച്ചിട്ടുണ്ട് അല്ലേ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിൽ അപ്രോപ്രിയറ്റ് ക്വാണ്ടിറ്റി സ്യൂട്ടബിൾ ഇംപ്യൂരിറ്റീസ് ആഡ് ചെയ്യണം അപ്രോപ്രിയേറ്റ് ക്വാണ്ടിറ്റി സ്യൂട്ടബിൾ ഇമ്പ്യൂരിറ്റീസ് അങ്ങനെ ഏതൊക്കെയാണ് നമുക്കവിടെ ആയിട്ട് ആഡ് ചെയ്യുന്നതിനനുസരിച്ച് കിട്ടുന്ന എക്സ്റ്റൻസിക് സെമി കണ്ടക്ടേഴ്സ് രണ്ട് ടൈപ്പ് ഉണ്ട് എൻ ടൈപ്പ് എന്നും പി ടൈപ്പെന്നും എൻ ടൈപ്പ് എൻ നെഗറ്റീവ് ചാർജ് എക്സ്ട്രാ ഇലക്ട്രോൺ നമ്മുടെ ഫോർട്ടീൻത്ത് ഗ്രൂപ്പിലെ സിലിക്കൺ അല്ലെ ജർമേനിയം പോലുള്ള സെമി കണ്ടക്ടേഴ്സിലേക്ക് ഒരു ഫിഫ്റ്റീൻത് ഗ്രൂപ്പ് എലിമെൻറ്റിനെ ഡോപ്പ് ചെയ്തു ഓക്കെ ഏതിലേക്ക് അഡോപ് ചെയ്തത് ഫോർട്ടീൻ ഗ്രൂപ്പായ സിലിക്കൺ അല്ലെങ്കിൽ ജർമീൻ ഇതിലേക്ക് ഔട്ടർ ഷെല്ലിലെ വാലൻസ് ഇലക്ട്രോൺ നാല് ഫിഫ്റ്റീൻത് ഗ്രൂപ്പിലെ ഒരു എലിമെൻറ്റിനെയാണ് അതിലേക്ക് നമ്മൾ ഇമ്പ്യൂരിറ്റി ആയിട്ട് ആഡ് ചെയ്തത് എന്ത് സംഭവിക്കും ഇതാ ഇവിടെ കാണുന്നുണ്ടല്ലോ എന്താ അവിടെ സംഭവിക്കുന്നത് ആ ആ കാണിച്ചിരിക്കുന്ന ഒക്കെ എന്താണ് ആറ്റങ്ങൾ തമ്മിൽ ബോണ്ട് ഫോം ചെയ്തിരിക്കുന്നതാണല്ലേ ഒരാറ്റം നാല് ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ട് അങ്ങനെ നാല് ബോണ്ട് ഫോം ചെയ്യാൻ നാല് ഇലക്ട്രോൺ വീതം ഇങ്ങനെ ബോണ്ട് ഫോം ചെയ്തിരുന്ന സിലിക്കണിലേക്ക് അല്ലെങ്കിൽ ജർമേനിയത്തിലേക്ക് നമ്മളിപ്പോൾ എന്ത് ആഡ് ചെയ്തു ഒരു ഫിഫ്റ്റീൻത് ഗ്രൂപ്പ് എലിമെൻറ്റിനെ ആഡ് ചെയ്തു ഫോസ്ഫറസിനെ ആഡ് ചെയ്തു അവിടെ പി എന്ന് എഴുതിയിരിക്കുന്നതിന് അടുത്തൊരു ചെറിയൊരു സർക്കിൾ കാണിച്ചിട്ടുണ്ട് അല്ലേ അതെന്താ അതിന് അഞ്ച് ഇലക്ട്രോൺ ഉണ്ടായിരുന്നു നാലെണ്ണം നാല് ഡിഫറൻറ്റ് ആറ്റോമായിട്ട് അവിടെ ബോണ്ട് ഫോം ചെയ്തു അഞ്ചാമത് ഒരു ഇലക്ട്രോൺ ഉണ്ട് ബോണ്ടിങ്ങിന് വേറെ ആറ്റം ഉണ്ടോ അവിടെ ഈസിലി അവൈലബിൾ ആയിട്ട് അവിടെ ഒരു ഇലക്ട്രോൺ വീതം ഓരോ ഫോസ്ഫറസ് ആറ്റത്തിൽ നിന്നും എക്സ്ട്രാ ആയി ഇങ്ങനെ ഈ എക്സ്ട്രാ ഇലക്ട്രോൺസ് വന്നതുകൊണ്ട് സോ ഡോപ്പിംഗ് സിലിക്കൺ ഓർ ജെർമേനിയം വിത്ത് എ ഫിഫ്റ്റീൻത് ഗ്രൂപ്പ് എലിമെൻറ്റ് ലൈക്ക് ഫോസ്ഫറസ് ആഴ്സനിക് എക്സെട്ര കണ്ടെയ്നിങ് ഫൈവ് ഇലക്ട്രോൺസ് വി ഗെറ്റ് ദിസ് ടൈപ്പ് ഓഫ് സെമി കണ്ടക്ടേഴ്സ് വൺ എക്സ്ട്രാ ഇലക്ട്രോൺ പെർ ആറ്റം ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻഡ് ദ സ്ട്രക്ചർ റ്റത്തിന് ഒരു എക്സ്ട്രാ ഇലക്ട്രോൺ വൺ എക്സ്ട്രാ ഇലക്ട്രോൺ പെർ ആറ്റം ഇസ് ഇൻട്രഡ്യൂസ്ഡ് ഇൻ ടു ദി സ്ട്രക്ചർ ആൻഡ് ദിസ് ഇൻക്രീസസ് ദ കണ്ടക്ടിവിറ്റി ദിസ് കൈൻഡ് ഓഫ് സെമി കണ്ടക്ടേഴ്സ് ആർ കോൾഡ് എൻടൈപ്പ് അപ്പോൾ എങ്ങനെ എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് ഫോം ചെയ്തത് പ്യോർ സെമി കണ്ടക്ടർ മെറ്റീരിയൽ ആയ സിലിക്കണിലേക്ക് അല്ലെങ്കിൽ ജെർമേനിയത്തിലേക്ക് ഫിഫ്റ്റീൻത് ഗ്രൂപ്പിലെ എലിമെന്റിനെ ഡോപ്പ് ചെയ്തു ഫിഫ്റ്റീൻത് ഗ്രൂപ്പിലെ എലിമെന്റിനെ ഡോപ്പ് ചെയ്തപ്പോൾ ഓരോ ആറ്റത്തിൽ നിന്നും ഒരു എക്സ്ട്രാ ഇലക്ട്രോൺ വീതം അവിടെ കിട്ടുന്നുണ്ട് അല്ലേ അത് ഇതിൻ്റെ കണ്ടക്ടിവിറ്റിയെ ഇൻക്രീസ് ചെയ്യിക്കുന്നു ഇനി ഈ ഫിഫ്റ്റീൻത് ഗ്രൂപ്പിന് പകരം ഒരു തേർട്ടീൻത് ഗ്രൂപ്പ് എലമെൻ്റിനെയാണ് നമ്മൾ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തെന്ന് നോക്കൂ ഇതാ ഇവിടെ ഉണ്ട് സിലിക്കണിൻ്റെ സ്ട്രക്ചർ കാണാം ജർമേനിയത്തിൻ്റെതും കാണുന്നുണ്ട് നാല് ഇലക്ട്രോൺ ഔട്ടർ ഷെല്ലിൽ ഉണ്ടായിരുന്നു നാല് ബോണ്ട് ഫോം ചെയ്തു അതിനിടയിലേക്ക് നമ്മൾ ഇമ്പ്യൂരിറ്റി ആറ്റത്തിനെ ആഡ് ചെയ്തിട്ടുണ്ട് ഇമ്പ്യൂരിറ്റി ആറ്റം അവിടെ എഴുതിയിട്ട് കാണുന്നുണ്ട് അല്ലേ ഏതാണ് ബോറോൺ ബോറോൺ ഏത് ഗ്രൂപ്പിലെയാണ് തേർട്ടീൻത് ഗ്രൂപ്പിലെ തേർട്ടീൻത് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഔട്ടർ ഷെല്ലിൽ മൂന്ന് ഇലക്ട്രോൺ ഒരു സിലിക്കണിന് അടുത്തിരിക്കുന്ന ബോറോണിന് നാല് സിലിക്കണുമായിട്ട് ബോണ്ട് ഫോം ചെയ്യാൻ പറ്റുമോ ഇല്ല മൂന്ന് ബോണ്ട് ഫോം ചെയ്തു അടുത്ത ബോണ്ട് ഫോം ചെയ്യേണ്ട പ്ലേസിൽ ഇലക്ട്രോൺ ഇല്ല അപ്പോൾ ഇവിടെ ഇലക്ട്രോൺ കുറഞ്ഞു കഴിഞ്ഞതിനകത്ത് ഓരോ ആറ്റം എക്സ്ട്രാ ഇലക്ട്രോണിനെ കൊടുത്തു ഇവിടെ ഓരോ ആറ്റം വന്നതനുസരിച്ച് ഇലക്ട്രോണിന് എണ്ണം കുറയാണ് ചെയ്തത് അല്ലെങ്കിൽ ഇലക്ട്രോൺ ഇല്ല അവിടെ അപ്പോൾ ഇവിടെ ആ ഇലക്ട്രോൺ ഇല്ല എന്ന് പറഞ്ഞ ആ പ്ലേസിനെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് എങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഹോൾ എന്താ വിളിക്കുക അവിടെ മാർക്ക് ചെയ്ത് കാണിക്കുന്നുണ്ട് കാണാൻ പറ്റുന്നില്ലേ യെസ് അപ്പോൾ ഇതുപോലെയുള്ള സെമി കണ്ടക്ടേഴ്സിനെ നമ്മൾ വിളിക്കും പി ടൈപ്പ് സെമി കണ്ടക്റ്റേഴ്സ് എങ്ങനെയാണ് അപ്പോൾ പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് ഫോം ചെയ്യുന്നത് യെസ് ഡോപ്പിംഗ് സിലിക്കൺ ഓർ ജെർമേനിയം വിത്ത് തേർട്ടീൻത് ഗ്രൂപ്പ് അല്ല തേർട്ടീൻ ദ ഗ്രൂപ്പ് എലമൻ കണ്ടെയ്നി ത്രീ ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർ ഷെൽ ആൻഡ് ദാറ്റ് പ്രൊഡ്യൂസസ് എ പോസിറ്റീവ് ഹോൾ ഇൻ ടു ദ സ്ട്രക്ച്ചർ ഈ പോസിറ്റീവ് ഹോളാണ് അതിന് കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവിടേക്ക് അടുത്ത പ്ലേസിൽ നിന്ന് ഇലക്ട്രോൺ മൂവ് ചെയ്ത് മൂവ് ചെയ്ത് അതിൻ്റെ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നു ഇതിനെ നമ്മൾ വിളിച്ചു പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് അപ്പോൾ പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സും എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സും എങ്ങനെ ഫോം ചെയ്തത് ഏതിൽ നിന്ന് പ്യുവർ സെമി കണ്ടക്ടർ മെറ്റീരിയലിൽ നിന്ന് അതിലേക്ക് നമ്മൾ ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്തപ്പോൾ ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യുന്നത് ഫിഫ്റ്റീൻ ഗ്രൂപ്പിലെ ആണെങ്കിൽ നമുക്ക് എൻ ടൈപ്പ് കിട്ടും തേർട്ടീൻത് ഗ്രൂപ്പിലെ ആണെങ്കിൽ പി ടൈപ്പ് അല്ലേ ഇങ്ങനെയുള്ള ഈ പി ടൈപ്പ് എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിനെ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ഒരസൈൻമെൻ്റ് എഴുതിയാലോ വാട്ട് ആർ ദ ആപ്ലിക്കേഷൻ ഓഫ് പി എൻ ടൈപ്പ് സെമി കണ്ടക്റ്റേഴ്സ് ചെറിയൊരു നോട്ട് എഴുതിയാൽ മതി നിങ്ങൾ പഠിച്ചിട്ടുണ്ട് റെക്ടിഫയേഴ്സ് ഡയോഡ് ട്രാൻസിസ്റ്റർ ഒക്കെ പഠിച്ചിട്ടില്ലേ അതിൽ ഒക്കെ യൂസ് ചെയ്യുന്നതെന്നുള്ളത് ഒരു ആപ്ലിക്കേഷനായിട്ട് ഒരു ഒരു നോട്ട് എഴുതുക ഓക്കെ അതൊരു ചെറിയൊരു അസൈൻമെൻറ്റ് അങ്ങനെ നമ്മൾ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസിനെ കുറിച്ച് പറഞ്ഞു കഴിയും എന്തൊക്കെ പറഞ്ഞു ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടിയെക്കുറിച്ച് കണ്ടക്റ്റേഴ്സ് സെമി കണ്ടക്റ്റേഴ്സ് ഇൻസുലേറ്റേഴ്സ് എങ്ങനെയാണെന്നും അതിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചത് സെമി കണ്ടക്റ്റേഴ്സിനെ കുറിച്ചാണ് സെമി കണ്ടക്റ്റേഴ്സ് പി ടൈപ്പും എൻ ടൈപ്പും എങ്ങനെ ഫോം ചെയ്യുന്നു എന്നും മനസ്സിലായി അപ്പോൾ അടുത്ത പ്രോപ്പർട്ടി നമുക്ക് പഠിക്കേണ്ടത് മാഗ്നറ്റിക് പ്രോപ്പർട്ടി അപ്പോൾ മാഗ്നറ്റിക് മെറ്റീരിയലിനെ നമ്മൾ അഞ്ചായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത് ഡയാ ഡയമാഗ്നറ്റിക് പാരാ മാഗ്നറ്റിക് ഫെറോമാഗ്നറ്റിക് ആൻറ്റി ഫെറോ മാഗ്നറ്റിക് ആൻഡ് ഫെറി മാഗ്നറ്റിക് സോ അഞ്ച് ഡിഫറെൻ്റ് കാറ്റഗറി ഡയാ ഡയമാഗ്നറ്റിക് പാരാ മാഗ്നറ്റിക് ഫെറോമാഗ്നറ്റിക് ഫെറോ മാഗ്നറ്റിക് ആൻഡ് ഫെറി മാഗ്നറ്റിക് ഇത് ഓരോന്നും എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം അപ്പോൾ അതിലാദ്യത്തേത് ഡയമാഗ്നറ്റിക് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വച്ചിരിക്കുന്ന സബ്സ്റ്റൻസിന് വളരെ അത് റിപ്പല് ചെയ്യുകയാണെങ്കിൽ ആ ഫീൽഡിൽ റിപ്പല് ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കും ഡയ മാഗ്നറ്റിക് ഇവിടെ ഈ ഡയമാഗ്നറ്റിക് സബ്സ്റ്റൻസിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും എല്ലാ ഇലക്ട്രോൺസും ആയിട്ടാണ് എക്സാമ്പിൾസ് വാട്ടർ സോഡിയം ക്ലോറൈഡ് ബെൻസീൻ രണ്ടാമത്തേത് പാരാമാഗ്നറ്റിക് വളരെ വീക്കായിട്ട് ആ ഫീൽഡിലേക്ക് അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ദ വൺ ഓർ മോർ അൺപെയ്ഡ് ഇലക്ട്രോൺ ദീ സബ്സ്റ്റൻസസ് ഷോ പാരമാഗ്നറ്റിസം എക്സാമ്പിൾ അയൺ ക്ലോറൈഡ് കോപ്പർ സൾഫേറ്റ് ആൻഡ് ക്രോമിയം ക്ലോറൈഡ് ഇനി മൂന്നാമത്തത് മൂന്നാമത്തതിൻ്റെ പേര് ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസസ് ദേ ആർ അട്രാക്റ്റഡ് സ്ട്രോങ്ലി ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് so they സോ ദീറ്റെയിൻ പെർമനൻ്റ് മാഗ്നറ്റിസം ഈവൻ വെൻ ദ മാഗ്നറ്റിക് ഫീൽഡ് ഇസ് റിമൂവ്ഡ് എക്സാമ്പിൾ അയൺ കൊബാൾട്ട് ആൻഡ് നിക്കൽ നമ്മളടുത്ത കാറ്റഗറിയിലേക്ക് പോകുന്നു അതിൻ്റെ പേര് ആൻറ്റി ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ഈ ആൻ്റിഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസിന് നമ്മൾ അതിൻ്റെ ഇലക്ട്രോൺസിൻ്റെ അറേഞ്ച്മെൻ്റ് കണ്ട എക്സ്പെക്ട് ചെയ്യും ദേ ഹാവ് സം മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ബട്ട് ദേ ഷോ ഓ പൊസസ് സീറോ നെറ്റ് മാഗ്നറ്റിക് മൊവ്മെൻറ്റ് എക്സാമ്പിൾ മാഗനീസ് ഡയോക്സൈഡ് നിക്കൽ ഓക്സൈഡ് ലാസ്റ്റ് കാറ്റഗറി ഫെറി മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ഫെറി മാഗ്നറ്റിക് സബ്സ്റ്റൻസ് തെ പ്രൊസസ് സ്മോൾ നെറ്റ് മാഗ്നറ്റിക് മൊമെൻറ്റ് ഇവിടെ അണ് ഈക്വൽ നമ്പറിൻ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് അതുകൊണ്ടാണ് വളരെ ചെറിയൊരു മാഗ്നറ്റിക് മൊമെൻറ്റ് ഈ സബ്സ്റ്റൻസ് കാണിക്കുന്നത് എക്സാമ്പിൾ മാഗ്നറ്റൈഡ്സ് ആൻഡ് ഫെറൈറ്റ്സ് ഫെറൈറ്റ് നോക്കും മാഗ്നീഷ്യം ഫെറൈറ്റും സിങ്ക് ഫെറൈറ്റുമെല്ലാം ഏതിൻ്റെ എക്സാമ്പിൾ ആണ് ഫെറി മാഗ്നറ്റിക് സബ്സ്റ്റൻസിൻ്റെ എക്സാമ്പിൾ ഇത്രയും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനിയും കുറേ കാര്യങ്ങൾ നിങ്ങൾ ഇതിൽ കൂടുതൽ പ്രാക്ടീസ് ചെയ്ത് കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് നല്ലതായിട്ട് മാർക്ക് സ്കോർ ചെയ്യാനും കഴിയും എല്ലാവരും ഈ സോളിഡ് സ്റ്റേറ്റ് എന്ന ചാപ്റ്റർ എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു ശരി താങ്ക് യു